പ്രിയ കുഞ്ഞുമക്കളെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ 8-ാം അധ്യായത്തിലെ ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 9-ാം പാഠമായ യേശു സമഗ്ര വിമോചനം എന്ന പാഠത്തിലേക്ക് കടക്കാം. വിവിധങ്ങളായ അടിമത്തം നേരിട്ട മനുഷ്യരുടെ വിമോചനത്തിനായി പ്രവർത്തിച്ച പ്രമുഖരുടെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ് ഗാന്ധിജി, വർണ്ണ വിമോചനത്തിനായി പ്രവർത്തിച്ച മാർട്ടിൻ ലൂതർ കിങ്, മനുഷ്യരുടെ അടിമ കച്ചവടത്തിനായി എതിരായി പോരാടിയ എബ്രഹാം ലിങ്കൺ, കുഷ്ഠരോഗികൾക്കായി ജീവൻ സമർപ്പിച്ച ഫാദർ ഡാമിയൻ, കൽക്കത്തയിലെ മിഷ്ദ മദർ തെരേസ, സിസ്റ്റർ റാണി മരിയ തുടങ്ങിയവർ ഉദാഹരണങ്ങളാണ്. ഇവർക്കെല്ലാം ഈ പ്രവർത്തനങ്ങൾക്ക് പ്രേരണ ലഭിച്ചത് യേശുവിന്റെ ജീവിതത്തിൽ നിന്നാണ്. തന്നോടുകൂടി ആയിരിക്കുന്നതിന് വേണ്ടി സ്വന്തം ഛായയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. എന്നാൽ പാപം ചെയ്തുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൽ നിന്നും മനുഷ്യർ തമ്മിലും അകലുന്നു. പാപം മൂലം തന്നിൽ നിന്ന് അകന്ന് നാടോടികളായി അലഞ്ഞു നടന്ന മനുഷ്യരോട് അലിവ് തോന്നിയ ദൈവം അബ്രഹാം എന്ന മനുഷ്യനിലൂടെ തിരികെ വിളിക്കുന്നു. തന്നെ നിരവധി ജനതകളുടെ പിതാവാക്കും എന്നുള്ള പിതാവായ ദൈവത്തിന്റെ വാഗ്ദാനം വിശ്വസിച്ച അബ്രഹത്തിന് വാർദ്ധക്യത്തിൽ ദൈവം ഇസഹാക്കിനെ മകനായി നൽകിക്കൊണ്ട് തന്റെ വാഗ്ദാനം നിറവേറ്റുന്നു. ബൈബിളിൽ ഉൽപ്പത്തി മുതലുള്ള പഴയ നിയമ പുസ്തകങ്ങളിലൂടെ നാം ഇത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരു വലിയ ജനസമൂഹമായി വളർന്ന ഈ ജനത പല പ്രാവശ്യം ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നകന്ന് പാപം ചെയ്യുകയും ഈജിപ്തുകാരുടെ അടിമത്തത്തിനായി കഷ്ടതയിലായ ഇസ്രായേൽ ജനത്തോട് അനുകമ്പ തോന്നിയ ദൈവം മോശ എന്ന നേതാവിനെ നൽകിക്കൊണ്ട് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് അവരെ നയിക്കുന്നു. മരുഭൂമിയിലൂടെയുള്ള 40 വർഷം നീണ്ട ക്ലേശപൂർണമായ ഈ യാത്രയിൽ ദൈവം ജലവും മന്നയും കാടപക്ഷികളെയും നൽകി അവരെ പരിപാലിക്കുന്നു. ഏകദേശം 200 വർഷങ്ങൾ ദൈവത്തിന്റെ സമഗ്ര വിമോചനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് ജീവിച്ചു. കഴിഞ്ഞ വർഷം നാം ഇതെല്ലാം വിശദമായി പഠിച്ചിട്ടുണ്ട്. ചെങ്കടൽ കടന്ന് സീനായ് മലയിൽ താഴ്വരയിലൂടെ ഒത്തുചേർന്ന ഇസ്രായേൽ ജനം നിയമം ലംഘിച്ച് പാപം ചെയ്യുകയും പിന്നീട് മോശ വഴിയായി ലഭിച്ച നിയമ സംഹിതയിലൂടെ ദൈവവുമായി ഉടമ്പടി ചെയ്യുന്നു. ഉടമ്പടിയിലൂടെ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമായി തീരുന്നു. ദൈവത്തോടുള്ള വിശ്വസ്തത പാലിക്കുക, നിയമം അനുസരിക്കുക എന്നിവ ഇസ്രായേൽക്കാരുടെ കടമയായി തീരുന്നു. പിന്നീട് ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ചുമതലപ്പെട്ട രാജാക്കന്മാർ സ്വാർത്ഥരാകുകയും അങ്ങനെ ഇസ്രായേൽ ജനങ്ങൾ കൂടുതൽ ചൂഷണത്തിനും അടിമത്തത്തിനും വിധേയരാകുന്നു. അവർ ദൈവത്തെ മറന്നുകൊണ്ട് അന്യദേവന്മാരുടെ പിറകെ പോകുകയും വിഗ്രഹാരാധനയിൽ മുഴുകുകയും ചെയ്തുകൊണ്ട് അധംപതിക്കുന്നു. തന്റെ സ്വന്തം ജനത്തിന്റെ ദാരുണമായ അവസ്ഥ മനസ്സിലാക്കിയ ദൈവം പ്രവാചകന്മാരിലൂടെ മുന്നറിയിപ്പ് നൽകുകയും അവരുടെ മോചനത്തിനായി ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. കാലത്തിന്റെ തികവിൽ സർവ്വജനങ്ങളുടെ സമഗ്ര മോചനത്തിനായി ദൈവം തന്റെ ഏകജാതനെ തന്നെ ഭൂമിയിലേക്ക് നമുക്കായി അഴക്കുന്നു. സകല ജനത്തിന്റെ രക്ഷയ്ക്കായി ദൈവം ഭൂമിയിലേക്ക് അഴിച്ച തന്റെ ഏകജാതന്റെ ജനനത്തെ അനുസ്മരിച്ചുകൊണ്ട് നാം ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ക്ലാസ്സിന് മുമ്പ് നാം ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് സ്നേഹത്തോടെ നിർത്തുന്നു.